നമസ്കാരം. നന്ദി പ്രമേയ ചർച്ചയുടെ അവസാന ദിനത്തിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചത്. വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണെന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കറുടെ നടപടി. മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നന്ദി പ്രമേയ ചർച്ച പൂർത്തിയാക്കി സഭ ഇന്ന് ഇടവേളയ്ക്ക് പിരിയും. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ ചർച്ച ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യം എന്നുൾപ്പെടെ മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നോട്ടീസിന് തന്നെ അനുമതി നിഷേധിച്ച സ്പീക്കർ മറ്റ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകിയതോടെയാണ് അംഗങ്ങൾ മടങ്ങിയത്. പിന്നാലെ സർക്കാരിന് എതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയ ചർച്ചയ്ക്ക് സർക്കാരിന് ഭയമെന്ന VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ VD സതീശന്റെ പ്രസംഗത്തിന് ശേഷവും സ്പീക്കർ നിലപാടിൽ മാറ്റം വരുത്തിയില്ല. ഇതോടെ മുദ്രാവാക്യവുമായി അംഗങ്ങൾ വീണ്ടും നടുത്തളത്തിൽ ഇറങ്ങി. ചെയറിനെ മറച്ച് ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയതോടെ സ്പീക്കർ MP രാജേഷും രൂക്ഷമായി പ്രതികരിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രൂക്ഷമായി വിമർശിച്ച രോഷത്തോടെ സ്പീക്കർ സഭ വിട്ടു. പിന്നീട് കക്ഷി നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയെ തുടർന്ന് അരമണിക്കൂറിന് ശേഷമാണ് സഭ പുനരാരംഭിച്ചത്. എന്നാൽ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ നീക്കത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും രൂക്ഷമായാണ് വിമർശിച്ചത്. സഭാ നടപടിയെ അവമതിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സർക്കാർ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന് അറിയാത്തതല്ല. നയപ്രഖ്യാപന ചർച്ചയുടെ അവസാന ദിനവും ബഹിഷ്കരിച്ചു. ഇത് സഭയെ ബഹുമാനിക്കാത്ത നീക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നന്ദി പ്രമേയ ചർച്ച പൂർത്തിയാക്കി ഇന്ന് പിരിയുന്ന സഭ മാർച്ച് 11 ബജറ്റ് അവതരണത്തോടെ പുനരാരംഭിക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.